പിതാവിന്റെ ഹൃദയത്തോടെ അങ്ങനെയാണ് ജോസഫ് യേശുവിനെ സ്നേഹിച്ചത്. എല്ലാ സുവിശേഷങ്ങളും യേശുവിനെ ജോസഫിന്റെ പുത്രൻ എന്ന് വിളിക്കുന്നുണ്ടല്ലോ. ഫ്രാൻസിസ് പാപ്പ യൗസേ പിതാവിനെ കുറിച്ച് ഈ ദിവസങ്ങളിൽ നൽകിയ സുന്ദരമായ തിരുവെഴുത്ത് പാത്രിസ് കോറദേ അങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ യോഹന്നാൻ അഞ്ചിൽ നാഥൻ താനും പിതാവുമായുള്ള ഗാഢമായ ബന്ധത്തെ വിവരിക്കുകയായിരുന്നു. പിതാവിൽ നിന്ന് പുത്രനിലേക്കും തിരിച്ചും കവിഞ്ഞൊഴുകുന്ന സ്നേഹം, ആ സ്നേഹത്തിൽ നാം നനഞ്ഞു കുതിരുകയാണ്. എന്റെ പിതാവ് എന്നൊരു പ്രയോഗം ആ വചനഭാഗത്ത് വളരെയധികം ആവർത്തിക്കപ്പെടുന്നുണ്ട്. സാധാരണഗതിയിൽ യഹൂദർ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുമ്പോഴും അതിൽ ഒരു ഭയഭക്തിപൂർവകമായ അകലം പാലിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. അതിനാൽ എന്റെ പിതാവെന്നവർ പറഞ്ഞിരുന്നില്ല. അഥവാ ഞങ്ങളുടെ പിതാവെന്ന് പറയേണ്ടി വന്നാൽ സ്വർഗസ്ഥനായ പിതാവെന്ന് വിശേഷിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുമിരുന്നു. എന്റെ പിതാവെന്ന് നാഥൻ വിളിക്കുമ്പോൾ അതിലൊരു സവിശേഷവും അഭൂതപൂർവവുമായ ആഴമുണ്ട്. കുഞ്ഞ് അപ്പനെ മാധുര്യത്തോടെ വിളിക്കുന്ന അബ്ബ എന്ന വിളിയുടെ കൊഞ്ചലുമുണ്ട് അതിൽ. അത് നാഥൻ യൗസേ പിതാവിനെ വിളിച്ച് ശീലിച്ചത് തന്നെയാണ്, സംശയം വേണ്ട. നിരീശ്വരത്വം അരങ്ങുവാഴുന്ന ഇക്കാലത്ത് ചില മനഃശാസ്ത്ര ചിന്തകർ നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. വ്യവസ്ഥാപിത നിരീശ്വരവാദികളിൽ പലർക്കും തങ്ങളുടെ ജീവിതത്തിൽ പിതൃസ്ഥാനീയരായ വ്യക്തികളോട് ആഴമുള്ള ബന്ധമില്ലായിരുന്നുവെന്നത് പൊതുതത്വമാകണമെന്നില്ല, ഒരു സാമാന്യ നിരീക്ഷണം മാത്രമാണ്. നമ്മുടെ വ്യക്തിബന്ധങ്ങളിലെ, പ്രത്യേകിച്ച് നിർണായക ബന്ധങ്ങളിലെ വർണ്ണങ്ങൾ നമ്മുടെ ദൈവിക ബന്ധത്തെയും നിറം ചാലിക്കുന്നുവെന്നത് വ്യക്തമായ അനുഭവം തന്നെയാണല്ലോ. മാനുഷിക ബന്ധങ്ങളുടെ അമൂല്യതയും പരിപാവനതയും നിലനിർത്താൻ സാധിക്കാത്തവർ ഒടുക്കം ദൈവനിഷേധത്തിൽ എത്തിച്ചേരുന്നു. ദൈവനിഷേധമാകട്ടെ സ്നേഹനിരാസത്തെ വീണ്ടും ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം തന്റെ കറകളഞ്ഞ സ്നേഹത്തിൽ യൗസേ പിതാവ് തിരുക്കുടുംബത്തെ പുണരുന്നത് നാം നോക്കിക്കാണേണ്ടത്. ഈ പിതാവിന്റെ സ്നേഹം യേശുനാഥന് സ്നേഹത്തിന്റെ ആദ്യ അക്ഷരിയായി മാറി, കരുണയുടെ ആദ്യ പാഠം. അന്ന് പാപിനിയായ സ്ത്രീയോട് കാരുണ്യം കാണിക്കവേ അവനത് തീവ്രമായി തോന്നിയിരിക്കണം. ഒരു നിഗൂഢ ഗർഭത്തിന്റെ നിഴലിൽ മറിയം ഇറങ്ങലിച്ചു നിന്നപ്പോൾ അവളെ പൊതിഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ തന്നെയാണ് ജോസഫ് കണ്ണിറയെ കണ്ടത്. അവനന്ന് കണ്ണടച്ചു കളഞ്ഞിരുന്നെങ്കിൽ മറിയവും അവളിൽ ഗർഭസ്ഥനായ നാഥനും എന്തായി തീരുമായിരുന്നു? യൗസേപ്പ് നീതിമാനായിരുന്നു. മത്തായി 1:19 ഡിക്കായോസ്. എത്ര സമുന്നതമായ ഒരു അംഗീകാരമാണതെന്നോ. കാരണം അത് നിയമാനുഷ്ഠാനത്തിലെ കാർക്കശ്യത്തിൽ നിന്ന് വരുന്ന നീതിനിഷ്ഠയല്ല, ദൈവഹിതത്തിന് അനുരൂപനാകുന്നതുകൊണ്ട് വരുന്ന നീതിനിഷ്ഠയാണ്, കരുണയിലൂന്നിയ നീതി. കാരണം യോഹന്നാൻ 5:30 നാഥൻ പറയുന്നുണ്ട് തന്റെ വിധികൾ ക്രിസ്സസ് നീതിപൂർവകമാണെന്ന്. ഡിക്കായിയ ഒരേ പദത്താൽ ദൈവത്തിന്റെ നീതിയെയും യൗസേപ്പിന്റെ നീതിയെയും സുവിശേഷം കുറിക്കുന്നു. നാം എപ്പോഴും ആവർത്തിക്കാറുള്ളൊരു നിരീക്ഷണമുണ്ടല്ലോ, രണ്ട് മനുഷ്യരുടെ വിധിവാചകത്തിൽ ക്രിസ്സീസ് ആണ് നാഥന്റെ ജീവിതാരംഭവും ജീവിതാവസാനവും ആശ്രയിച്ചിരുന്നത്. ജോസഫിന്റെയും പീലാത്തോസിന്റെയും നിയമം ന്യായമായി അനുസരിക്കാൻ സാധ്യതയുള്ളവനായിരുന്നിട്ടും അവകാശമുള്ളവനായിരുന്നിട്ടും യൗസേപ്പ് കരുണയാണ് പ്രകടിപ്പിച്ചത്. പകരം പീലാത്തോസ് ആകട്ടെ കരുണ കാണിച്ചതുമില്ല, നിയമത്തിന് ന്യായമായ ആനുകൂല്യം പോലും നൽകിയതുമില്ല. ഇന്നലെ നാം പരാമർശിച്ചിരുന്ന സങ്കീർത്തനം 105 ഓർക്കുമല്ലോ. ഇസ്രായേലിന്റെ രക്ഷാകര ചരിത്രം ചിരദീപ്ത വ്യക്തിത്വങ്ങളിലൂടെ വെളിവാകുന്ന ഒരു സങ്കീർത്തനം. അതിൽ ഒളിമിന്നുന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ് പൂർവ ജോസഫ്. തന്റെ ജീവന് വേണ്ടി പതിയിരുന്ന സഹോദരരെ അവൻ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അത് പ്രതികാരം ചെയ്യാനുള്ള ന്യായവും അധികാരവും ഉണ്ടായിട്ടും അവൻ എല്ലാം മറന്നു. തന്റെ പൂർവ്വനാളുകളുടെ കഷ്ടതകളെ മറന്നു എന്ന് കുറിക്കാൻ അവൻ പുത്രനെ മനാസെ എന്ന് പേരിട്ടു. അതിനാൽ ദൈവം അവന്റെ മേൽ തന്റെ കൃപകളെ ഫലപൂർണതയിലെത്തിച്ചു, അവന്റെ പുത്രന്റെ എഫ്രായിം എന്ന പേര് കുറിക്കുന്നത് പോലെ. രക്ഷാകര ചരിത്രത്തിൽ ദൈവം മുൻപിൽ സ്വീകാര്യരാകുന്നത് ഇങ്ങനെ പ്രത്യേകമാംവിധം ദൈവത്തെ അനുകരിക്കുന്നവർ തന്നെയാണ്, വിശ്വാസത്തിലും നീതിയിലും കാരുണ്യത്തിലും ദൈവത്തെ അടുത്തനുകരിക്കുന്നവർ. ഇന്ന് റോമർ 4:13 അബ്രഹാമിനെ ദൃഷ്ടാന്തമാക്കിക്കൊണ്ട് ശ്ലീഹാ ഇത് പഠിപ്പിക്കുന്നുണ്ട്. അബ്രഹാം അനേകം ജനതയുടെ പിതാവായി, അവന്റെ വിശ്വാസം അവന് നീതിയായി ഭവിച്ചു. ദൈവിക ഉടമ്പടിയെ നാം പുണരുന്നതിനെയാണല്ലോ വിശ്വാസമെന്ന് വിളിക്കുന്നത് പോലും. ഇന്ന് ആദ്യ വായന 2 Samuel 7 ദാവീദുമായി ദൈവം ചെയ്യുന്ന നിത്യമായ ഉടമ്പടിയെ നാം ഓർക്കുകയാണ്. നിരുപാധികമായ ഒരു ഉടമ്പടിയാണത്. ദൈവസ്നേഹത്തിന്റെ അചഞ്ചലത തന്നെയാണ് ഈ ഉടമ്പടി വ്യക്തമാക്കുന്നത്. ഇന്ന് സങ്കീർത്തനം 89 3 ഖണ്ഡങ്ങളിലായി ദൈവിക രഹസ്യങ്ങളെ അത് ഇതൾ വിരിയിക്കുകയാണ്. ആദ്യ ഭാഗം അത് സൃഷ്ടികർമ്മത്തെയും, രണ്ടാം ഭാഗത്ത് ദാവീദ് ഭവനത്തോട് ദൈവം ചെയ്ത ഉടമ്പടിയെയും, മൂന്നാം ഭാഗത്ത് ഈ ഉടമ്പടി പാലിക്കുന്നതിൽ ജനം വരുത്തിയ അപചയങ്ങളെയും അത് ധ്യാനിക്കുന്നു. സൃഷ്ടിയും ഉടമ്പടിയും ദൈവിക സ്നേഹത്തിന്റെ പരസ്പര പൂരകങ്ങളായ രണ്ട് ഭാവങ്ങളാണവ. പ്രകൃതിയും കൃപയും കലരുന്നു ദൈവസ്നേഹത്തിൽ, നമ്മുടെ ശരീരവും ആത്മാവും അഭേദ്യമായി ഇഴചേരുന്നതുപോലെ. ക്രിസ്തു നമ്മുടെ ഈ അവസ്ഥയിലേക്ക് തന്നെയാണ് പങ്കാളിയാകുന്നത്. അതിനാൽ ക്രിസ്തുവിനെ കൂടാതെ സൃഷ്ടിയെയോ പഴയ നിയമ ഉടമ്പടികളെയോ വായിച്ചെടുക്കാനാകില്ല. രണ്ടിന്റെയും പൂർത്തീകരണം ക്രിസ്തുവാണ്. ദൈവം സത്യവും കാരുണ്യവുമാണ്. ഈ വാക്കുകൾ ഈ സങ്കീർത്തനത്തിൽ പല ആവർത്തി വരുന്നുണ്ട്.
സത്യമറിയാൻ ശ്രമിക്കുന്ന ബുദ്ധിവിലാസം മാത്രം പോരാ, ദൈവത്തെ മനസ്സിലാക്കാൻ അവിടുത്തെ കാരുണ്യം സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഹൃദയവും വേണം. ദൈവം അങ്ങനെ മാത്രമേ പൂർണ്ണമായ ഒരു അനുഭവമായി തീരൂ. കാരണം ബുദ്ധിപരമായി ചിന്തിച്ചാൽ ദൈവം കാരുണ്യം കാണിക്കാൻ ബാധ്യസ്ഥനല്ല. ദൈവം കാരുണ്യവാനാണെന്ന് നാം അറിയുന്നത് പോലും അവിടുത്തെ സ്നേഹത്തിന്റെ ഉടമ്പടികളെ അനുഭവിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഈ ഒരു തിരിച്ചറിവോടെ നാം ഇന്ന് യൗസപിതാവിനെ കുറിച്ചുള്ള ഒരു വചനം കൂടി ധ്യാനിക്കുകയാണ്. ദാവിദിന്റെ പുത്രനായ ജോസഫ്, നീ ഭയപ്പെടേണ്ട, മറിയത്തെയും അവളുടെ ശിശുവിനെയും പുണരാൻ. മത്തായി 1:20. ദാവിദിന്റെ പുത്രൻ എന്ന വിളി ക്രിസ്തുവിനാണല്ലോ ഏറ്റവും യോജിക്കുന്നത്. ഇന്ന് 2 സാമുവേൽ 7 നാം കണ്ട ഉടമ്പടിയുടെ അതേ പൂർണിമ. ജോസഫ് ആ ഉടമ്പടിയിൽ അനിഷേധ്യമായ ഒരു കണ്ണിയായി മാറുന്നു. അവൻ ക്രിസ്തുവിനോട് അനുരൂപനാണ്. അവന്റെ ജീവിതം ക്രിസ്തുവിലേക്ക് തുറക്കുന്നു, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. നീ ഭയപ്പെടേണ്ട, ഭയപ്പെടുക, ഫോബിസ്തോമായി. ഭീഷണികൾ അഥവാ പ്രശ്നങ്ങളുടെ മുൻപിൽ, നിഗൂഢതയുടെ മുൻപിൽ, അവിടെയാണ് നാം പലപ്പോഴും ഭയപ്പെടാറുള്ളത്. ഈ രണ്ട് ഭയവും നമുക്കിനി വേണ്ട. കാരണം മേലിൽ നമുക്ക് ഒന്നും ഒരു പ്രശ്നമാകുന്നില്ല. മാത്രമല്ല, നിഗൂഢമായത് എല്ലാം നമുക്ക് വെളിവായി കിട്ടുകയും ചെയ്യുന്നുണ്ട്. യൗസേപിതാവിന്റെ ദൈവിക ദർശനങ്ങൾ ഇതിന്റെ തന്നെ അടയാളമാണ്. ഇങ്ങനെ പരോക്ഷമായി ലഭിക്കുന്ന ദൈവപ്രേരണകൾ പോലും അവൻ ഹൃദയപൂർവ്വം വരിക്കുകയാണ്. ഇങ്ങനെയാണ് അവൻ പരിശുദ്ധ മറിയത്തെയും ഉണ്ണിയെയും പുൽകുന്നത്. പാരാലംബാനോ, ചേർത്തണയ്ക്കുക എന്നാണ് അർത്ഥം. ദൈവഹിതം സ്വീകരിക്കാനും ദൈവവചനം സ്വീകരിക്കാനും ക്രിസ്തുവിനെ തന്നെ സ്വീകരിക്കാനുമുള്ള ആഹ്വാനം തിരുവചനം നൽകുന്നത് ഇതേ വാക്കുകളിലാണ്. യോഹന്നാൻ 1:11, 1 കൊരിന്ത്യർ 15:11, 4:9. ഈശോ കുരിശിനെ പുൽകിയതും ഈ വാക്കിനാലാണ് സുവിശേഷം കുറിക്കുന്നത്. ദൈവം പഴയ നിയമത്തിലുടനീളം വാരി വിതറി വെളിവാക്കിയ തിരുസഭയുടെ വിത്തുകൾ ആദ്യം മുളപൊട്ടിയത് തിരുക്കുടുംബത്തിലാണ്. വേരറ്റെന്ന് നാം വിചാരിച്ചപ്പോൾ ജസ്സയുടെ വേരിൽ നിന്ന് ഒരു മുള. യെശയ്യാ 11:10. പ്രത്യാശയുടെ പുതുനാമ്പാണത്. ആ സാമ്രാജ്യം മേലിൽ അടങ്ങുകയില്ല. ഈ ഭ്രൂണരൂപമായ സഭയെ ആദ്യം ചേർത്ത് പിടിച്ചത് യൗസേപിതാവായിരുന്നു. സങ്കീർത്തനം 105 പൂർവ്വ യൗസേപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർമ്മിപ്പിച്ചതുപോലെ അവന്റെ ഞെരുക്കങ്ങൾ ദൈവം തന്നെ ഏറ്റെടുത്തു. അവന്റെ സമൃദ്ധിയും ദൈവത്തിന്റേതായി മാറി. തിരുക്കുടുംബത്തോടൊപ്പം യൗസേപിതാവിന്റെ ഈജിപ്തിലേക്കുള്ള പ്രയാണവും തിരിച്ചുവരവും ദൈവത്തിന്റെ തന്നെ ആശ്ലേഷങ്ങളായിട്ടാണ് തിരുവചനം കുറിക്കുന്നത്. ഞാൻ ഈജിപ്തിൽ നിന്ന് എന്റെ കുഞ്ഞിനെ വാരിയെടുത്തു കൊണ്ടുവന്നുവെന്ന്. ഹോസിയ 11:1, മത്തായി 2:15. ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് പുണർന്നുകൊണ്ട് അവൻ പാടി, നാം മറന്നുകളഞ്ഞ ഒരു കരോൾ ഗാനത്തിലെ ഈരടികൾ പോലെ. ഞാൻ അവന്റെ അപ്പനല്ല, പക്ഷേ അവൻ എന്റെ അപ്പനാണ്. Though I was not his father, he was mine.